ഹൈ ഫ്രണ്ട്സ്, ഇന്ത്യ മിസ്റ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പണ്ടൊരിക്കൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. സ്വന്തമായി തൻ്റെ സ്ഥലത്ത് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് ആ പച്ചക്കറിയൊക്കെ തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ദൂരെയുള്ള ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒരു ദിവസം അങ്ങനെ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ആ കർഷകൻ്റെ കഴുത ഒരു പൊട്ടക്കിണറ്റിൽ വീഴുകയാണ്. പെട്ടെന്ന് പരിഭ്രമിച്ചു പോയ ആ കർഷകന് വളരെ ആഴമുണ്ടായിരുന്ന ആ കിണറ്റിൽ നിന്ന് തൻ്റെ കഴുതയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. കഴുതിയാണെങ്കിൽ കിണറിൻ്റെ അകത്തുനിന്ന് വല്ലാത്ത കരച്ച്, തൻ്റെ കഴുതയുടെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാനാകാതെ ആ കർഷകൻ ആ പ്രദേശത്തുള്ള കുറച്ച് ജനങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അവരും കുറേയേറെ പരിശ്രമിച്ചിട്ടും വളരെയേറെ ആഴം കിണറിന് ഉള്ളതുകൊണ്ട് തന്നെ ആ കഴുതയെ രക്ഷപ്പെടുത്താൻ ഒരു വഴിയും കണ്ടില്ല. അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ ജനങ്ങൾ ആ കർഷകനോട് പറഞ്ഞു, ഞങ്ങൾ ഏതായാലും ഈ കിണർ മൂടിക്കളയാൻ തീരുമാനിച്ചതാണ്. അതിനുള്ള വേസ്റ്റുകളും മറ്റ് പാഴവസ്തുക്കളുമെല്ലാം ഞങ്ങൾ ഇവിടെയുള്ള വീട്ടുകാരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ കഴുതയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ യാതൊരു വഴിയും നമ്മൾ കാണുന്നുമില്ല. തന്നെയുമല്ല, ഇത് വളരെ പ്രായമുള്ളൊരു കഴുതയാണല്ലോ. രക്ഷിച്ചാലും ഇല്ലെങ്കിലും നാളെ നിങ്ങൾക്ക് തന്നെ ഈ കഴുത ബാധ്യതയാവുകയും ചെയ്യും. നിങ്ങളിനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി ആരെങ്കിലും ഈ കിണറിൽ വീഴുന്നതിന് മുമ്പായി നമുക്ക് ഈ കിണർ മൂടിക്കളയാം. അവർ പറഞ്ഞതിനോട് തീരെ താല്പര്യമില്ലാതിരുന്നിട്ടും ആ സന്ദർഭമോർത്ത് വേറെ വഴിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ആ കർഷകൻ മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള ഓരോ വീട്ടുകാരും അവരുടെ വീട്ടിലെ വേസ്റ്റ് വസ്തുക്കളൊക്കെ കിണറിലേക്ക് കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. ആ വേസ്റ്റുകളൊക്കെ തൻ്റെ പുറത്തേക്ക് വന്ന് പതിച്ചപ്പോൾ എന്താണ് സംഭവം എന്നറിയാതെ കഴുത പിന്നെയും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ കഴുതയുടെ കരച്ചിൽ അവരാരും മൈൻഡ് ചെയ്തില്ല. അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല, ആരും കഴുതയെ ശ്രദ്ധിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളുകൾ ഓരോരുത്തരായി സാധനങ്ങൾ കിണറിലേക്ക് വലിച്ചെറിയുന്നുണ്ടെങ്കിലും കഴുതയുടെ അനക്കമൊന്നും കേൾക്കാതെയായി. കഴുത ചത്തെന്ന് മനസ്സിലാക്കിയ അവർ ബാക്കിയുള്ള വേസ്റ്റും കൂടി കിണറിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഏകദേശം കിണർ നിറയാറായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അവർ നിറയാൻ ഇനി എത്ര വേസ്റ്റ് വേണം എന്നറിയാൻ വേണ്ടി കിണറിൻ്റെ അടുത്ത് വന്ന് കിണറ്റിലേക്കൊന്ന് നോക്കുമ്പോൾ അവർ കണ്ട കാഴ്ച വരെ അമ്പരപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഓരോരുത്തരും വലിച്ചെറിഞ്ഞ വേസ്റ്റ് മുഴുവനും കഴുതയുടെ പുറത്തായിരുന്നു വന്ന് വീണിരുന്നത്. കഴുതയാകട്ടെ ആ വേസ്റ്റ് തൻ്റെ ശരീരത്തിൽ നിന്ന് താഴേക്ക് കുടഞ്ഞിട്ട് അതിന് മുകളിൽ കയറി നിൽക്കും. അങ്ങനെ ഓരോ വസ്തുക്കളും തൻ്റെ ശരീരത്തിലേക്ക് വന്ന് വീണ് തന്നെ വല്ലാതെ വേദനിപ്പിച്ചപ്പോഴും നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ ആ കഴുത അതെല്ലാം തട്ടിമാറ്റി അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ അവസാനം കിണർ നിറയെ സാധനങ്ങളായപ്പോൾ കഴുത അതിൻ്റെയൊക്കെ പുറത്ത് ചവിട്ടി മുകളിലെത്തുകയും ദുഃഖിച്ചിരുന്ന ആ കർഷകൻ വളരെയേറെ സന്തോഷവാനാവുകയും ചെയ്തു. ചെറിയൊരു കഥയാണെങ്കിലും ഈ കഴുതയുടെ കഥ നമുക്ക് വലിയൊരു സന്ദേശം, മഹത്തായ ഒരു പാഠം നൽകുന്നുണ്ട്. ജീവിതത്തിൽ കരകയറാനും ലക്ഷ്യത്തിലെത്താനും വേണ്ടിയുള്ള ശ്രമം എന്നത് നമ്മൾ ആ കിണറിനകത്ത് പെട്ടതുപോലെയാണ്. കരകയറാനും ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴും ഒരുപാട് ആളുകൾ തളർത്തുന്ന വാക്കുകളും പരിഹസിക്കുന്ന വാക്കുകളുമൊക്കെ നമ്മുടെ മേലിലേക്ക് കൊണ്ടുവന്നിടും. ആ സമയത്ത് എൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്നോർത്ത്, എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ, ദുഃഖിതരായി തീർന്ന ഒരിക്കലും കരകയറി ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നേരെ മറിച്ച് ആ പരിഹാസങ്ങളും തളർത്തലുകളും വിമർശനങ്ങളുമെല്ലാം മൈൻഡ് ചെയ്യാതെ തട്ടിത്തെറിപ്പിച്ച് കഴുതയെപ്പോലെ കുടഞ്ഞു കളഞ്ഞ് ഒരു ചവിട്ടുപടിയാക്കി അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ വൈകാതെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടുന്ന എല്ലാ നെഗറ്റീവുകളും തട്ടിത്തെറിപ്പിച്ച് മുന്നേറാൻ കഴിയട്ടെ എന്നാശംസ. ജീവിതത്തിൽ മുന്നേറാൻ സഹായകമാകുന്ന ഇത്തരം നല്ല വീഡിയോസിനായി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. മറ്റൊരു നല്ല ടോപ്പിക്കിൽ വീണ്ടും കാണും വരെ നന്ദി.